Hi dears, assalamu alaikum. Welcome back to Zain's Wonder World. Mayonnaise chicken recipe. Now, if you want to channel, please subscribe. Friends and relatives, share, like, comment. Now, we will mayonnaise chicken and ready. Ingredients and the ഒരു പാത്രത്തിൽ 4 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ സവാള ഞാൻ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്താം ഞാൻ 1/2 കിലോന് കണക്കാക്കിയിട്ടുള്ള അളവാണ് പറഞ്ഞത് രണ്ട് ചെറിയ സവാളയാണ് എടുത്തത് ഇതൊന്ന് വഴറ്റി എടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഞാൻ 4 പച്ചമുളകാണ് എടുത്തത് ഇത് അധികം എരിവില്ലാത്തതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഒരുപാട് ക്രഷ് ചെയ്യരുത് പൗഡറും ചേർത്താൽ ഇതിൻ്റെ കളറ് വ്യത്യാസം വരും കാരണം മയോണൈസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ആ മയോണൈസിൻ്റെ ഒരു കളറിൽ നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ക്രഷ് ചെയ്തതോ പൗഡറോ ചേർക്കരുത് എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറ്റൽ മുളക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി സ്പൈസസ് ആയിട്ട് ഇത്രയേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത് തക്കാളി ഒരുപാട് ചേർക്കരുത് കേട്ടോ കാരണം മയോണൈസിൽ വിനാഗിരിയുടെ പുളി ഉണ്ടാവും പിന്നെ ഈ പുളിയും കൂടെ ആകുമ്പോൾ ഒരുപാട് എറിപ്പോവും ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടാറിയതിൻ്റെ ശേഷമേ മയോണൈസിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ചൊന്ന് ചൂടാറണം ഒരുപാട് ആറണ്ട പക്ഷെ കുറച്ചൊന്ന് ചൂടാറണം കാരണം കോഴിമുട്ട ഉള്ളതല്ലേ അപ്പോൾ അത് വെന്ത് പോവും അപ്പോൾ കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം ഇത് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി മയോണൈസ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് മയോണൈസിൻ്റെ ടേസ്റ്റും ചിക്കൻ്റെ ഇതൊക്കെ കൂടെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും Thanks for watching.